ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഞാന് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്ന ഉസ്താദുമാരുടെ വീഡിയോ തന്നെയായിരിക്കും അല്ലേ. അതായത് നല്ലത് ചെയ്യുമ്പോൾ നല്ല പണ്ഡിതന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ചാനലിനൊരു സന്തോഷമാണ്. അത് മാത്രമല്ല, പണ്ഡിതന്മാരായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ ഇടപഴകണമെന്നും മനുഷ്യത്വത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഉസ്താദുമാരെന്ന് പറയണത്. അപ്പോൾ ഉസ്താദുമാരെ ഒരുപാട് ഞാൻ പൊക്കി പറയണതല്ല, പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലുള്ളതും എൻ്റെ അറിവിലുമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയണത്. പിന്നെ ഉസ്താദുമാരെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു വീഡിയോ എനിക്കിവിടെ കാണിക്കാനുണ്ട്. കോഴിക്കോടാണ് ഈ സംഭവം നടന്നത്. എന്റെ കൺമുന്നില് എന്റെ ഇതിൽ ഇപ്പോ ഇന്നാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത്. അപ്പൊ എന്താ പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉസ്താദുമാര് ചേർന്നിട്ട് ഒരു കോഴിക്കോട് ഒരു ഹോട്ടലില് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു, അതിന്റെ പൈസ കൊടുക്കാനായിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് പോകുമ്പോൾ ഒരു യുവാവ് ആ ഒരു ഉസ്താദിനെ, ആ കൂട്ടത്തിലുള്ള ഒരു ഉസ്താദിനെ വിളിച്ചു. വിളിച്ചിട്ട് തെറി വിളിച്ചു, മൊത്തം നോക്കി തെറി വിളിച്ചു. അപ്പൊ ഏതൊരാളാണെങ്കിലും പ്രതികരിക്കും അല്ലേ. ഈ തെറി വിളിച്ച ആള് വിചാരിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വെള്ളത്തൊപ്പിയും വെള്ള ജുബയൊക്കെ ഇട്ടിരിക്കണ നടക്കുന്ന ആൾക്കാരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തെറി വിളിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് തെറി വിളിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തെറി വിളിച്ചതാണ്. തെറി വിളിക്കേണ്ട താമസമുള്ളൂ. ഉസ്താദ് കറക്റ്റായി ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? അത് പറഞ്ഞത് ശരിയായില്ല എന്ന് ഈ ഉസ്താദ് നല്ല രീതിയിൽ സംസാരിച്ചു പോയപ്പോൾ അയാൾ ഒന്നും കൂടെ കയർത്തിട്ട് ഉസ്താദിന്റെ ഷോൾഡറിൽ പിടിക്കുകയും കഴുത്തിന് പിടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോ അടി കൊണ്ട് പിന്നെ എന്താ പറയാ, അടി കൊള്ളാൻ മാത്രമല്ല ഉസ്താദുമാർക്ക് തിരിച്ചു കൊടുക്കാനും അറിയുന്നുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ കണ്ടു. അപ്പോ ആള് വിചാരിച്ചിട്ടുണ്ടാവും പൂച്ചയാണ്, പമ്മി പമ്മി പൊക്കോളും, തല്ലി കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കോളും എന്ന് വിചാരിച്ചു. പക്ഷെ അത് പുലിയായ ഒരു ഉസ്താദാണെന്നുള്ള കാര്യം അദ്ദേഹം തീരെ അറിഞ്ഞില്ല. എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോ എന്തായെന്നറിയോ, സമാധാനായി. ഇപ്പൊ പോലീസ് കേസ് ആയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കണം. കാരണം ഉസ്താദുമാര് വെള്ളിയും വെള്ളി ഇട്ട് നടക്കുന്ന ആൾക്കാരാണ്, മതപ്രഭാഷണം നടക്കുന്നവരാണ്. അവർക്കൊന്നും, അവർക്ക് രണ്ട് തള്ളിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവരും ഇണ്ടാണ്ട് പോകും എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ കണ്ടത്. എന്തായാലും ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കും. കാരണം ഞാൻ തല്ലിയതിനെ പ്രോത്സാഹിപ്പിച്ചതല്ല, സ്വയം രക്ഷാർത്ഥം രണ്ടെണ്ണം പൊട്ടിച്ചു എന്ന് വരും. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഉസ്താദിനൊരു സപ്പോർട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ഇനിയെങ്കിലും വെറുതെ കയറി ചൊറിയരുത്, ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കിട്ടും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഒരുപാട് സാഹിത്യം ചേർത്ത് പറയുന്ന ഒരു വലിയൊരു വെൽ എഡ്യൂക്കേറ്റഡ് ബ്ലോഗറോ അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് എഡിറ്ററോ ഒന്നും അല്ല, ഒരു സാധാരണക്കാരിയാണ്. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയൊരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ചെറിയൊരു രീതിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാനൊക്കെ അന്ന് എന്താ പറയുക, സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ്. എനിക്ക് ഈ എഡിറ്റിങ്ങും ഈ ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ ഭയങ്കര സാഹിത്യം കലർന്നിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയില്ല കേട്ടോ. അപ്പോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.